അങ്ങനെ പുതിയ വാർത്ത, ADGP അജിത് കുമാർ വത്സൻ തില്ലങ്കേരിയുമായി 4 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയെന്ന് വാർത്ത. ഇത് യാസർപ്പൂക്കോട്ടുംപാട് ഉണ്ടാക്കിയതല്ല, ഇത് CPMന്റെ വയനാട് ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കൊടുത്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് അപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഇതിനന്വേഷിച്ചോളി. അല്ലാതെ ഇത് കാര്യം പറയുന്നവന്റെ വീഡിയോന്റെ താഴെ വന്നിട്ട് തെറി വിളിച്ചിങ്ങാണ്ട് ആത്മസംതൃപ്തി അടയാന്നല്ലാതെ ഇതിനൊരു പരിഹാരം ആകണില്ല. വത്സൻ തില്ലങ്കേരിയുമായിട്ട് 4 മണിക്കൂർ കൂടിക്കാഴ്ച കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ നടത്തുന്ന ADGP നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വയനാട് ജില്ലാ കമ്മിറ്റി CPMന്റെ ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുത്ത സാഹചര്യം പുറത്തു വന്നിരിക്കുന്നു. നമ്മൾ പലപ്പോഴും കമന്റുകളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, എന്താ കാണല്, ആഭ്യന്തരം പിണറായിയുടെ കയ്യിലല്ല വത്സൻ തില്ലങ്കേരിയുടെ കയ്യിലാണോ, ഇതിങ്ങനെ കമന്റിലൊക്കെ ഇങ്ങനെ കാണാം. ആ പറഞ്ഞ വത്സൻ തില്ലങ്കേരിയുമായി 4 മണിക്കൂർ വയനാട് കൂടിക്കാഴ്ച നടത്തി. സാഹചര്യം ഏതാണെന്നറിയാം എനിക്ക്, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ADGP വയനാട്ടിലുണ്ടായ ആ ഒരു സമയത്ത് ഹോട്ടലിൽ സ്വകാര്യമായിട്ട് 4 മണിക്കൂർ വത്സൻ തില്ലങ്കേരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് വയനാട് CPMന്റെ ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുത്തു. ഇതാ വാർത്ത ഉണ്ട്, ഓഗസ്റ്റ് 4 കൽപ്പറ്റയിലെ സ്വകാര്യ ഹോട്ടലിൽ ADGP 4 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച നടത്തി എന്നതാണ് റിപ്പോർട്ട്. നേരത്തെ RSS ജനറൽ സെക്രട്ടറി ദത്തത്രേയ ഹൊസബല്ലയെ കണ്ടിരുന്നു. ഇതിനിടെ കോവളത്തെ രാംമാധവുമായി കൂടിക്കാഴ്ചയും വിവാദമായി. പിന്നെ അതൊക്കെ കുറച്ചു സമയം മാത്രമായിരുന്നു, പക്ഷെ ഇത് അത്യാവശ്യം തിരക്കടില്ലാത്ത സമയമുണ്ടായിരുന്നു എന്നുള്ളതാണ്, 4 മണിക്കൂറോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കൊടുത്ത റിപ്പോർട്ടിലുള്ളത്. ഞാൻ ഈ വാർത്ത വായിച്ചപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ചു പോയി, ദുരന്തമുഖം അവിടെ ഭക്ഷണം സൗജന്യമായി വിളമ്പിയിരുന്ന മുസ്ലിം ലീഗിന്റെ വൈറ്റുകാരന്റെ നേതൃത്വത്തിലുള്ള ആ ഭക്ഷണശാല പൂട്ടിയ സാഹചര്യം ഇങ്ങനെ ഓർത്തുപോയി ഞാൻ. അന്ന് എല്ലാ ആളുകളും പറഞ്ഞത് ഒരു സംഘി മനോഭാവത്തോട് കൂടിയിട്ടുള്ള ഒരു പെരുമാറ്റാണ്, എന്താവശ്യമുണ്ട് സർക്കാരിന്, പോലീസൊക്കെ എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു. ഏറെക്കുറെ ഓഗസ്റ്റ് 4 എന്നൊക്കെ പറയുമ്പോ ഏറെക്കുറെ ആ ഒരു സമയത്ത് ആണ് ഈ കൂടിക്കാഴ്ച നടന്നത് എന്നിങ്ങനെ തോന്നിപ്പോയി. ഏതായാലും അതിന്റെ എന്താണ് അതിന്റെ പശ്ചാത്തലങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. അതായത് സർക്കാർ നല്ലോണം മാനം കിട്ടും ആ വിഷയത്തില്. ഭക്ഷണശാല പൊട്ടിയതോടുകൂടി സമൂഹം ഒന്നടങ്കം സർക്കാരിന്റെ ചെയ്തിയോട് പിന്നെ എതിർത്തുകൊണ്ട് നിന്നു, എല്ലാരെയും ചടപ്പിച്ചു നമ്മളെ ഭാഷയിൽ പറഞ്ഞാല്. ഇതിന്റെ കാരണമൊക്കെ ഏത് കോലത്തിൽ വന്ന, എന്തായിരുന്നു അതിന്റെ ആവശ്യം എന്നുള്ളത് പോലും സമൂഹം ചോദിച്ചു. എന്ത് പണിയാണ് സർക്കാർ എടുക്കുന്നത് ഇല്ലേ, പോലീസ് എടുക്കുന്നത് ഇല്ലേ എന്ന് നമ്മൾ ചോദിച്ചു. കാരണം സർക്കാരിനെ വെറുപ്പിക്കുക എന്നുള്ളതാ, അങ്ങനത്തെ ഒരു അജണ്ട ഇതിൽ നടന്നിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം നന്നായിരിക്കും. കമന്റൊക്കെ നമുക്ക് പിന്നിട, ഇന്ന തെറിങ്ങൊക്കെ എപ്പോ വേണമെങ്കിലും വിളിക്കാം. നേരെ മറിച്ച് ഇതിനൊക്കെ അന്വേഷണം കൊണ്ടുവന്ന്, അതായത് സുതാര്യമായ ഒരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടെങ്കിലും ഇനിയെങ്കിലും ഒരു തീരുമാനം എടുക്കുക. അപ്പൊ വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റ് CPMനെ സെക്രട്ടേറിയറ്റ് ചേരുകയാണല്ലോ, വലിയ പ്രതീക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത്. ഈ അതിൽ പറയുന്നുണ്ട് ADGPനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹത്തിന് വേറെന്തെങ്കിലും ചുമതല കൊടുത്തുക എല്ലാം ശരിയാകും എന്നുള്ള. ഞാൻ മനസ്സിലാക്കുന്ന ഇത്തരം മനോഭാവമുള്ള ആ വ്യക്തിയെ ഏത് മേഖലയിൽ നിർത്തിയാലും അത് ഈ പറയുന്ന CPMന്റെ പാർട്ടി അണികൾക്ക് പോലും ഗുണകരമാവുകയില്ല എന്നുള്ളത് എന്റെ കാഴ്ചപ്പാട്. അങ്ങനെ തന്നെയല്ലേ എല്ലാവർക്കും ഉള്ളത്? അപ്പൊ മൊത്തത്തിൽ പുറത്തു വന്ന കാര്യങ്ങളിലേക്ക് വീണ്ടും വീണ്ടും അടിവര ഇട്ടുകൊണ്ട് ആ പറഞ്ഞ ആരോപണങ്ങൾ, അപ്പൊ അൻവർ പറഞ്ഞ ആരോപണങ്ങൾ തെളിഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പൊ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഇത് വീഡിയോ ചെയ്യുന്ന ഇതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ തീവ്രവാദികളും അല്ലെങ്കിൽ ആ ഒരു ജില്ലയിൽ നിന്ന് വന്നതായതുകൊണ്ട് അത് അവര് രാജ്യദ്രോഹ പ്രവർത്തകരായിട്ടും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ടും അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ടും ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഗോവിന്ദമാഷോടൊക്കെ പറയാനുള്ളത് ഇത് ഏതെങ്കിലും STPയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ പെരടി കെട്ടിവെച്ചിങ്ങാണ്ട് തീവ്രവാദികളെ എന്നൊരു നീട്ടി വിളി വിളിച്ചാൽ തീരുമെന്ന് തോന്നുന്നില്ല മാഷെ. കാരണം ഇത് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് വയനാട് ജില്ലാ കമ്മിറ്റിയാണ്. അവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് നീട്ടിയിട്ട് തീവ്രവാദികളെ എന്ന് വിളിക്കാം, അല്ലാതെ എന്താ ഇതിൽ വേറെ എന്തെങ്കിലും നടപടി വേണ്ടേ? നിങ്ങൾ ശക്തമായിട്ട് CPMന്റെ സെക്രട്ടേറിയറ്റ് ഇത് തീരുമാനമെടുത്ത് ഇതിൽ ഉചിതമായൊരു നടപടി എടുത്തുകൊണ്ട് ADGPയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക്, പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റിക്ക് അടക്കം ബോധ്യപ്പെട്ട സ്ഥിതിക്ക്, മാത്രമല്ല ഈ പൂരം കലക്കിയ വിഷയമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്, ആ വിഷയത്തിലൊക്കെ എത്ര പിന്നെ കൈപ്പേറിയ അനുഭവമാണ് CPIയുടെ ഒരു പ്രതിനിധി അവിടെ മത്സരിച്ച് ജയിക്കേണ്ട ഒന്നിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവിടേക്ക് BJPയുടെ എൻട്രി വന്നതിൽ ആർക്കാണ് നഷ്ടമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്
ഇതിന് നടപടി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം എന്നുള്ളത്. അതാണ് നിങ്ങളുടെയൊക്കെ സാമൂഹിക പ്രതിബദ്ധത ഉണർത്തുന്ന ഭരണത്തിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെ ശക്തമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.